സംസ്ഥാനത്ത് സ്കൂളുകളിൽ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഇന്നു മുതൽ ആരംഭിക്കും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികൾക്കാണ് കോവിഡ് വാക്സിൻ നൽകുന്നത് ഇതിനായി സ്കൂളുകളിൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും വാക്സിൻ വിതരണം രക്ഷിതാക്കളുടെ സമ്മതത്തോടെ മാത്രമേ കുട്ടികൾക്ക് വാക്സിൻ ലഭിക്കൂ രണ്ടായിരത്തി ിനും ഇടയിലുള്ള കുട്ടികൾക്ക് കോവാക്സിനാണ് നൽകുക വാക്സിൻ സ്വീകരിക്കാൻ രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമാണ് സംസ്ഥാനത്ത് തൊള്ളായിരത്തി അറുപത്തിയേഴ് സ്കൂളുകളിൽ വാക്സിനേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ് കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിലാണ് വാക്സിനേഷൻ കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് കുട്ടികളിൽ താഴെ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള വാക്സിനേഷൻ സെന്ററിൽ വാക്സിൻ എടുക്കാനുള്ള സൗകര്യമൊരുക്കും കോവിഡ് മാനദണ്ഡം അനുസരിച്ചാകും വാക്സിനേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വാക്സിൻ സ്വീകരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി വാക്സിൻ സ്വീകരിക്കേണ്ട സമയം കുട്ടികളെ അറിയിക്കും ശരീര താപനില പരിശോധിച്ചാകും കുട്ടികളെ വാക്സിനേഷൻ സെന്ററിൽ പ്രവേശിപ്പിക്കുക പനിയും മറ്റു അസുഖങ്ങളും ഉള്ളവർക്ക് വാക്സിൻ നൽകില്ല വാക്സിൻ എടുത്ത കുട്ടികളെ മുപ്പത് മിനിറ്റ് നിരീക്ഷണത്തിൽ ഇരുത്തിയ ശേഷം മാത്രമേ പോകാൻ അനുവദിക്കൂ കുട്ടികൾക്ക് ശാരീരിക പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള എഇ എഫ്ഐ മാനേജ്മെൻറ് സെന്ററിലേക്ക് മാറ്റും ഇതിനായി സ്കൂളിൽ ആംബുലൻസും ഓക്സിജനടക്കമുള്ള സജ്ജീകരണങ്ങളും ഉണ്ടാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം